ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ എം എൻ എസ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് 2021 ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളും ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികളും ഇങ്ങനെ കുറേ പേരെനിക്ക് ടെക്സ്റ്റ് ചെയ്ത കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടാനുള്ള പോസിബിലിറ്റീസും കുറേ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഓവറോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. എം എൻ എസിനെ ബേസ് ചെയ്ത് മീൻസ് ബി എസ് സി നഴ്സിംഗിന് അപ്ലൈ ചെയ്യുന്നതിന് റിലേറ്റ് ചെയ്ത കുറേ രണ്ടൊന്ന് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കുറേ പേർ ചോദിച്ചു എം എൻ എസിന് ശേഷം ഓൾറെഡി ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതെങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അറ്റാച്ച് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സ് എടുത്തിട്ട് വീഡിയോസ് എടുത്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ബി എസ് സി നഴ്സിംഗ് 2021 എം എൻ എസിന് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി നോട്ടിഫിക്കേഷന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. 17 സ്റ്റാർട്ട് ചെയ്തു, മാർച്ച് 10 വരെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കോളേജ് പൂനെയിലും കൊൽക്കത്തയിലും അശ്വിനി ന്യൂഡൽഹി ലക്നോ ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിലാണ് എം എൻ എസിൻ്റെ കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് 220 സീറ്റ്സ് ആണ് അവൈലബിലിറ്റി. ഗേൾസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രത്യേകം സിറ്റിസൺ ഇന്ത്യ ആയിരിക്കണം, സിറ്റിസൺഷിപ്പ് പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത് 1 October 1996 to 13 September 2004. ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു ഏജ് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതുള്ളൂ. ഈ രണ്ട് 1 October to 13 September ആണ് നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് എങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ 2004 വരെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ബയോളജിക്കൽ സയൻസ് ഉണ്ടായിരിക്കണം, ദാറ്റ് ഇസ് ബോട്ടണി സുവോളജി കമ്പൈൻഡ് ആയിരിക്കണം. ഇതാണ് പിന്നെ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 152 cm ആണ് ഹൈറ്റ്. മെയിനായിട്ട് മറ്റുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ പ്ലേസിലുള്ള കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ അത് 148 cm വരെയുള്ള പരിഗണിക്കും. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ഏത് കൂടുതൽ വരുന്നത് വെച്ചാൽ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ് ആസ് വെൽ എസ് സയൻസ് ആയിട്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രിയിൽ കമ്പൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും 50 mark വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ ടോട്ടൽ 150 marks ആണ്, കമ്പ്യൂട്ടർ ബേസ് എക്സാമിനേഷൻ ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ കുറേ പേര് എനിക്ക് ചെയ്ത് മാഡം അപ്ലൈ ചെയ്യണം, അപ്പോൾ മാഡം ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അപ്ലൈ ചെയ്ത ഒരാൾ, നമ്മൾ സെൻറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ സെൻറ്റേഴ്സ് ഓൾമോസ്റ്റ് എൻ്റെ ഒരു അറിവനുസരിച്ച് 10-30 ഉണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഈ ഒരു സെൻറ്റേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനെൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേറ്റ് ആകും തോറും ഈ സെൻറ്റേഴ്സ്, ഓരോ സെൻറ്റേഴ്സിൽ ഇത്രയും പെർമിറ്റഡ് കുട്ടികളെ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പം നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്റേഴ്സ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലാഗ് ആകും തോറും മേ ബി പിന്നെ നമുക്ക് ചെന്നൈയൊക്കെ സെൻറ്റർ കൊടുക്കേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഡിലേ വരുത്താതെ നിങ്ങൾ മാർച്ച് 10th വരെ നോക്കി നിൽക്കാതെ കറൻ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ എനിക്ക് മെയിനായിട്ടുള്ള കാര്യമാണ്, എസ് സി എസ് ടി കാറ്റഗറി ഉള്ള കുട്ടികളാണെങ്കിൽ, റിസർവേഷൻ ബേസ്ഡ് ആണെങ്കിൽ 15 റിസർവേഷനിൽ വരുന്നുണ്ട്. എൻ സി സി കാൻഡിഡേറ്റ് ആണെങ്കിൽ, സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 25 റിസർവേഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാറ്റഗറി പെടുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അപ്ഡേറ്റഡ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അപ്ഡേഷൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ദെൻ ഇത് ഇതിന് നമ്മൾ റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും റിസർവേഷനുള്ള കുട്ടികൾക്കും നമുക്ക് സീറ്റ് ലഭിക്കുന്നുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് 24-48 hours ഒക്കെ ആണ്. എന്നിരുന്നാലും ഇതിനകത്ത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് നോട്ട് ഉണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൺഫർമേഷൻ വരുത്തണം. കാര്യം കറക്റ്റായിട്ട് പേയ്മെൻറ്റ് 750 ആണ് ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് കറക്റ്റായിട്ട് എന്താ ഡെബിറ്റ് ആയാതെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ നമ്മുടെ ഇത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിപ്പോവും. പിന്നെ ഒന്നി കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്, അത് റിജക്റ്റഡ് ആയിപ്പോവും. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷന് മുമ്പ് എല്ലാം വായിച്ച് മനസ്സിലാക്കി പേയ്മെൻറ്റ് റെസീപ്റ്റും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡ് വീക്ക് ഓഫ് ഏപ്രിൽ 2021 ആയിരിക്കും ഓൾമോസ്റ്റ് അഡ്മിറ്റ് കാർഡ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് നമുക്ക് അയച്ചും തരത്തില്ല. അഡ്മിറ്റ് കാർഡ് ബൈ എന്താണ് നമുക്ക് നെറ്റ് വഴി തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാൻ സമയത്ത് ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും വാലിഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ആയിരിക്കും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വെക്കേണ്ടത്. അല്ല നിങ്ങൾ മെയിൽ ഐ ഡി പിന്നെ മറന്നു
പോയി കഴിഞ്ഞിട്ട് അത് റീറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതിനകത്തായിരിക്കും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിരിക്കണം, കൊടുക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം ഫൈനൽ സബ്മിഷന് മുമ്പ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലപ്പോഴും എന്താ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് നമ്മുടെ ശ്രദ്ധ കുറച്ചതാണെങ്കിൽ അയ്യോ ഞങ്ങൾ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയി, മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പം നമ്മളങ്ങനെ മിസ്റ്റേക്സും അവരുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എറേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ റിജക്ഷനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അക്യുറേറ്റ് ആയിരിക്കണം, സർട്ടിഫിക്കറ്റ് അവർ പറഞ്ഞതിനെ അപ്ലോഡ് ചെയ്യണം, പേയ്മെൻറ്റ് ഡെബിറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കറക്റ്റ് അടങ്ങണം. പിന്നെ രണ്ട് തവണ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, അതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ കൺസിഡറേഷനിൽ പോകും. റിസർവേഷനുള്ള കുട്ടികൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ പോലും നമ്മൾ ബേസ്ഡ് കിട്ടണമെങ്കിൽ ഇവിടെ മെറിറ്റ് അടിസ്ഥാനത്ത് തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്റേഴ്സ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പ്രിഫറൻസ് ലിസ്റ്റ് അനുസരിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് മൂന്ന് സെൻറ്റേഴ്സോളം നമുക്ക് മൂന്ന് സെൻറ്റേഴ്സ് മിനിമം വെച്ചിരിക്കണം. പിന്നെ അലോട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അപ്പം ഇതുള്ള കാര്യം പിന്നെ നമുക്ക് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് www.joinindianarmy.nic.in ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ BSNursing 2021 നോട്ടിഫിക്കേഷൻ കാണാൻ നമുക്ക് സാധിക്കും. സോ ആ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സൈറ്റിൽ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട്. പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫീ ഷുഡ് ബി ഡൺ ടിൽ 5 PM 5 മണിക്ക് മുമ്പായിട്ട് ഓൺ 10th March വരെ കേട്ടോ. സോ ഈ ഓൺലൈൻ റെമിറ്റൻസിൻ്റെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏജിൻ്റെ ഒരു കൺസിഡറേഷൻ, ഹൈറ്റ് ഒരു കൺസിഡറേഷൻ, പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു BMA ബേസ് ചെയ്തിട്ട്. അപ്പം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ 152 cm ഹൈറ്റ് വരെ ഉള്ള ഒരു കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ 152 cm ഉള്ള ഒരു കുട്ടിക്ക് മിനിമം നമുക്കൊരു വെയിറ്റ് ശരിക്കും റെഗുലർ BMA ഉള്ള ഒരു വ്യക്തിക്ക് ഒരു 52 kg വരെ ആകാം. ഓക്കെ, അപ്പം 52 kg ആണ് അതിൻ്റെ അക്യുറേറ്റ് എന്ന് പറഞ്ഞത്. അപ്പം BMA ശരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് 152 ഹൈറ്റ് ആണെങ്കിൽ 52 നിങ്ങളുടെ വെയിറ്റ് എങ്കിൽ 52 × 1.52 × 1.52 സോ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. സോ അതാണ് നമ്മുടെ BMA എന്ന് പറയുന്നത്. അപ്പം BMA ഒക്കെ ഒരു റെഗുലർ മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം വളരെ ചിട്ടവട്ടമായിട്ട് വളരെ കൃത്യതയോടെ വളരെ പഞ്ച്വലായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചിട്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവിടെ പഠിക്കുന്ന രീതിയും ഒക്കെ. നമ്മുടെ വലിയൊരു എന്താണ് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങും അച്ചീവ്മെൻറ്റും ആയിരിക്കും. പക്ഷേ ഇത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം, ഫിസിക്കൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട് സോ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാതെ പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ഇഷ്യൂസൊക്കെ വെച്ചിട്ട് കിട്ടാതിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. സി നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർലി ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക, അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനൊരു ഡെൻ്റൽ ഡെൻറ്റേഴ്സിനെ കുറിച്ചൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഡെൻ്റൽ ഡെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോ ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ്, കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, മെഡിക്കൽ നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിനെ അറ്റൻഡ് ചെയ്യണം, ആസ് വെൽ എസ് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. സോ നമ്മളത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഹൈ. സോ ഫൈനലി എനിക്ക് പറയാനുള്ളത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നമുക്ക് സിലബസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കിട്ടാനുള്ള പോസിബിലിറ്റി. നിങ്ങൾ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ നമ്മൾ എന്താണ് റെഗുലറായിട്ട് എന്താണ് നമ്മൾ വെയിറ്റ് ഒന്നും കൂടാൻ അനുവദിക്കാതിരിക്കുക. ഐ മീൻ എക്സസീവ് വെയിറ്റ് ഗെയിൻ അല്ല, ഇപ്പം പറഞ്ഞ മിനിമം ഒരു 52 വാലിഡ് ആയിട്ടുള്ള നിൽക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയം വെച്ചിട്ട് നിങ്ങൾ എഴുതാതിരിക്കാതിരിക്കുക. മീൻസ് അങ്ങനെ ഡൗട്ട് എഴുതാതിരിക്കണോ എഴുതണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എഴുതിയ കിട്ടുമോ. സോ ഇങ്ങനൊരു ഡൈലാമ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ അതിനുള്ള എലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ട്രൈ ചെയ്യുക. സോ നമ്മൾ അവസരങ്ങൾ നഷ്ടം, നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിനുള്ള ട്രൈ ചെയ്യുക, കിട്ടുന്നത് ഓക്കെ ജസ്റ്റ് ട്രൈ ഇറ്റ് അത്ര തന്നെ. പിന്നെ നമ്മളൊരു പ്രിപ്പറേഷനും എടുക്കുക. സോ നമുക്കത് ലഭിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. പിന്നെ നമുക്കൊരു ആഗ്രഹം വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ വളരെ അലസത അലാസ്യത്തോടെ നിൽക്കുന്ന ചിന്താഗതി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു മിലിറ്ററി സെറ്റപ്പിൽ പഠിച്ച് വരാൻ പ്രയാസമായി. വളരെ ചിട്ടപ്പെട്ടുള്ള കാര്യമാണ് അവിടെ എല്ലാ കാര്യവും, വളരെ ചിട്ടയാണ്. അപ്പം ലൈഫിലൊരു വളരെ ചിട്ടപ്പെട്ട ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ നമുക്ക് പഠനം കാര്യമുള്ളൂ. പ്രത്യേകിച്ച് നഴ്സിംഗ് എന്ന മേഖല തീർച്ചയായിട്ടും എന്താണ് നമ്മളെ പരിചരണം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ MNs തന്നെയാണെന്നല്ല, പൊതുവെ നഴ്സിംഗ് എടുക്കുന്നവരോട് എല്ലാവരും എനിക്കത് പറയാനുള്ളൂ. അപ്പോൾ ആ ഒരു ഒരു ഇൻട്രസ്റ്റ് ആൻഡ് ഇത് വേണം നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമുക്കൊരു എന്താണ് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ജോബിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ഇത് വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും അതിൽ
അതിനോടൊപ്പം ഫസ്റ്റ് നമ്മുടെ ചാനൽ വിസിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടിപ്പുറത്തെ നോട്ടിഫിക്കേഷൻ അയക്കേണ്ടതെന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അല്ലെങ്കിൽ വീഡിയോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. നഴ്സിംഗ് സംബന്ധമായിട്ടും നഴ്സിംഗിൻ്റെ പഠനത്തിനെക്കുറിച്ചും ഒക്കെ തുടർപഠനത്തെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒക്കെ എടുത്ത് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു എഡ്യൂക്കേഷൻ പ്ലസ് മെഡിക്കൽ അപ്ഡേറ്റ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ തീർച്ചയായിട്ടും നിലവിൽ പ്ലസ് ടു ആയവർക്ക് അപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. സോ നമുക്കൊരു എഡ്യൂക്കേഷൻ മെഡിക്കൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു. Thank you.